So the Jolo, A and B are partners. C is admitted into the firm. Their balance sheet. A, B, 10 laksham, 10 laksham, 20 laksham, or other liability, 10 laksham. Then cash at bank, 15 lakh. Other assets, 15 lakh. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 30 30 റെഡി അല്ലേ? ഇതിലേക്ക് സി വരികയാണ്. സി പറഞ്ഞു, ഞാൻ ക്യാപിറ്റൽ ആയിട്ട് 10 ലക്ഷം കൊണ്ടുവരാം, പ്രീമിയം ആയിട്ട് 2 ലക്ഷം കൊണ്ടുവരാം. ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 1:1 അവരുടെ ഓൾഡ് റേഷ്യോ 1:1 സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണ്? 1:1 ആണ്. അപ്പൊ ഈ ഗുഡ്വില്ലിനെ അവരെ എങ്ങനെ വീതിക്കുക? 1:1 വീതിക്കും. സോ നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രി ചെയ്താൽ ഇവര് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് എത്ര വരും? 2 സീസ് ക്യാപിറ്റൽ എത്രയാ? 10 lakh. 2 പ്രീമിയം എത്രയാ? 2 lakh. എത്രയായി? 12 വന്നു. റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിയം എടുത്ത് കൊടുക്കണ്ടേ? ആർക്ക് കൊടുക്കണോ? എക്കും ബിക്കും. ഏത് റേഷ്യോയിൽ? ആ ഇവിടെ ഗെയിനിങ് റേഷ്യോയിലാണ് നമ്മളത് വീതിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ. സോ ഇവിടെ സോറി അഡ്മിഷൻ ആണ്, സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ പ്രീമിയം എടുത്ത് വീതിക്കുകയാണ്. പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് 2 lakh. 2 A's capital, 2 B's capital. B's capital എത്ര എത്തും? 1 lakh എത്തും. A's capital എത്ര എത്തും? 1 lakh എത്തും. B's 1 lakh. ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ A's capital 1 lakh കൂടി, B's capital 1 lakh കൂടി. ഇതല്ലേ സംഭവം? ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം നമുക്കറിയാം. ഇപ്പൊ രണ്ടാളെയും ക്യാപിറ്റൽ കൂട്ടണം, ഇവിടെ ടോട്ടൽ വന്നിരുന്നെങ്കിൽ എമൗണ്ട് കൂട്ടണം, ഇവിടെ സീനെയും കൂടെ ചേർക്കണം. ഇതല്ലേ ചെയ്യേണ്ടത്? ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവരെന്ത് പറഞ്ഞു പറഞ്ഞാൽ, എയും ബി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ എമൗണ്ട് ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ എമൗണ്ട് ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ കൂടിയതിന് എന്ത് ചെയ്യും? അതേ ഊഴിയത്ത് കുറഞ്ഞു, അതേ ഊഴിയത്ത് കുറയണം. ശരിയല്ലേ? ശരിയാണ്. അപ്പം അതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, 1 lakh, 1 lakh, 2 ബാങ്ക്, 2 lakh, 2 ബാങ്ക്, 2 lakh. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും നമുക്ക് നോക്കാം. അതർ ലാബിലിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 10 lakh. എയുടെ ക്യാപിറ്റൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ബിയുടെ ക്യാപിറ്റൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? സിയുടെ ക്യാപിറ്റൽ എത്ര? എയുടെ ക്യാപിറ്റൽ മാറ്റം ഉണ്ടോ? 10 ഉള്ളത് 11 ആയിരുന്നു, പക്ഷെ അവർ പിൻവലിച്ചു കളഞ്ഞു. അപ്പൊ എത്ര തന്നെയാണ്? 10 തന്നെയാണ്. ബിയുടേത് 10 ഉള്ളത് 11 ആയിരുന്നു, 1 പിൻവലിച്ചു, എത്ര തന്നെയാണ്? 10 തന്നെയാണ്. സി കൊണ്ടുവന്നിരിക്കുന്ന എമൗണ്ട് 10 lakh തന്നെയാണ്. ആ ക്യാപിറ്റൽ പിന്നെ ഡെബിറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതിൽ നിന്ന് 1 രൂപ പോലും കുറഞ്ഞിട്ടില്ല. 10 തന്നെ ഇവിടെ ഉണ്ടാവും. റെഡി? ഓക്കെ. ക്യാഷ് ബാലൻസ് ഓൾറെഡി 15 ഉണ്ടായിരുന്നു, 15 കൂടെ 12 വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ 2 അങ്ങ് കുറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? 15 10 കൂട്ടിയ പോരെ അല്ലെ? 15 + 12 - 2 = 25. ദെൻ അതർ അസറ്റ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. എത്രയാണ്? 15. ഇതിന്റെ ടോട്ടൽ എത്രയാണ്? 30. എത്രയാ? 10, 30, 40, 25, 15, 40. ക്ലിയർ ആണോ? ഫെയറാണോ? ക്ലിയർ? എനി ഡൗട്ട്? ഇല്ല. ഇനി ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എങ്ങനെയാ? ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ക്യാപിറ്റൽ കൊടുത്തു. എ പറഞ്ഞു, എനിക്ക് കിട്ടുന്നതിന്റെ പകുതി ഞാൻ എടുക്കുന്നു. എനിക്ക് കിട്ടുന്നതിന്റെ പകുതി ഞാൻ എടുക്കുന്നു. ആരും പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ എ എത്ര എടുക്കും? 50,000. ബി എത്ര എടുക്കും? ടോട്ടൽ എത്ര പോവും? 1. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാവുന്ന മാറ്റം എന്തായിരിക്കും?
other liability il endhe maatundo 10 lakh a deyum b deyum c deyum capital engane irikum a de capital ethra undo a de capital aadyam 10 ayirunnu adilekki 1 lakham vannu adil ninnu 50000 poi ethra undo 10 lakh 50000 undo b indo 10 lakh ayirunnu 1 lakham vannu 50000 oru aal valichu ethra undo 10,50,000 C capital ne thottittilla adu kondu athrayen undo 10,000 undo then ivada cash balance okkanengil 15 undayirunnu adilekku 12 vannu pakshe 1 poi appo athrayen undo athrayen undo 11 kootanu alle 26 other asset athraya 15 aanu ivada adellam kooda kootti kaiya 30 um 31 varum right 26 10 36 41 10 31 10 31 clear ആണോ ആ കോൺസെപ്റ്റ് പക്കയല്ലേ പെർഫെക്റ്റ് ആയില്ലേ ഓക്കെ ആണോ എനി ഡൗട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ ചെയ്തേ എനി ഡൗട്ട് നോ ഡൗട്ട്